കെ എസ് യു തെക്കൻ ക്യാമ്പിലുണ്ടായ അധികാരത്തർക്കവും തമ്മിലടിയും എല്ലാം മാധ്യമങ്ങളിൽ വാർത്തകൾ ആയി എന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത് എന്നാൽ വലതുപക്ഷ മാധ്യമങ്ങൾ ഈ വാർത്ത സൗകര്യപൂർവ്വം മുക്കുകയായിരുന്നു യഥാർത്ഥ വാർത്തയുടെ കണ്ടന്റോ മെറിറ്റോ ഇല്ലാതെ വാർത്ത കൊടുത്തു എന്ന് വരുത്തി തീർക്കുന്ന തിരക്കിലായിരുന്നു ഈ മാധ്യമങ്ങൾ ചെയ്തിരുന്നത് എന്നാൽ വി ഡി സതീശനും സുധാകരൻ്റെയും അനുകൂലിക്കുന്ന പക്ഷങ്ങൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത് വലിയ തോതിൽ നാണക്കേടുണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു ഈ വിഷയത്തിൽ വിവിധ അന്വേഷണ കമ്മീഷനുകളും മറ്റും പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ തൊട്ടു പിന്നാലെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുത്തിരിക്കുന്നത് അവിടെ നടന്ന കൂട്ടത്തലിൻ്റെ കാരണം അവിടെ എത്തിയ പ്രവർത്തകരിൽ എഴുപത് ശതമാനവും മദ്യപിച്ചവരായിരുന്നു എന്ന് ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഇപ്പോൾ വിവാദമായത് മാധ്യമങ്ങളിൽ വാർത്ത പുറത്തുവന്ന ഉടനെ വാർത്ത ഉടൻ നിഷേധിക്കണമെന്ന് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പറയണമെന്ന് ആവശ്യപ്പെട്ട് കെ സു നേതൃത്വം ജനറൽ സെക്രട്ടറിയുടെ മേലിൽ വലിയ സമ്മർദ്ദമെല്ലാം ചുമത്തിയിരുന്നു എന്നാൽ കെ എസ് യു നേതൃത്വത്തിൻ്റെ സമ്മർദ്ദത്തിന് ഇദ്ദേഹം വഴങ്ങിയില്ല എന്ന് മാത്രമല്ല ഒരു പടികടന്ന് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ചെയ്തത് ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ എഴുപത് ശതമാനം പേരും മദ്യപിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നൂറിൽ എഴുപത് പേരും മദ്യപിച്ചിരുന്നു എന്നാണ് അഥവാ ഒരു വലിയ ബാറിനേക്കാൾ വലിയ സംവിധാനത്തിലായിരുന്നു കെ എസ് യുവിൻ്റെ പരിപാടി നടന്നിരുന്നതെന്ന് ഇതോടെ വ്യക്തമാകുന്നു ഇത് മറ്റാരും പറഞ്ഞതല്ല കെ എസ് യുവിൻ്റെ ജനറൽ സെക്രട്ടറി തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് ഇതേ തുടർന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണന് ഇപ്പോൾ വീട്ടിൽ കൊടന്നിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെ നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തിയതോടെയാണ് അരുൺ രാജേന്ദ്രൻ്റെ ഭീഷണി ഭയന്നാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ വീട്ടിൽ കിടക്കാൻ പറ്റാതെയായത് നീ ചാനലിനോട് പറഞ്ഞതെല്ലാം ഉടനെ തിരുത്തിപ്പറയണമെന്നും ഇല്ലാ കഥകളാണെന്നും പ്രചരിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ വലിയ തോതിൽ സമ്മർദ്ദവുമായിട്ട് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത് ഇത് കൂടുതൽ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഉരുത്തിരിയുന്നതിന് കാരണമായിട്ടുമുണ്ട് അതായത് കെ എസ് യു തെക്കൻ മേഖലാ ക്യാമ്പിലുണ്ടായ കൂട്ടത്തലിനെ കുറിച്ച് പുറത്തു പറഞ്ഞതിനാണ് നടപടി നേരിട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണനെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ ഭീഷണി മുഴുക്കിയത് കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള തെറിയഭിഷേകമായിരുന്നു എന്നുള്ള ശബ്ദരേഖ അതായത് കോൾ റെക്കോർഡ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എവിടെയും ഒരു ശബ്ദരേഖയുടെ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കോളുകൾ റെക്കോർഡ് ചെയ്തു വയ്ക്കുന്ന ശീലം തുടങ്ങിയിട്ടുണ്ട് ഏതായാലും അരുൺ രാജേന്ദ്രനും ഈ കാര്യം ചെയ്തിരുന്നു ഇതിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അരുൺ രാജേന്ദ്രൻ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എവിടെയുണ്ട് അനന്തകൃഷ്ണൻ ഉടൻ മറുപടി പറഞ്ഞു സിറ്റിയിലുണ്ട് അതായത് തിരുവനന്തപുരം സിറ്റിയിലായിരിക്കണം അവിടെ ഉണ്ട് എന്ന് പറയുന്നു സിറ്റിയിൽ എവിടെയാണുള്ളത് അനന്തകൃഷ്ണൻ തമ്പാനൂർ ഭാഗത്തുണ്ട് പിന്നീട് പൂരെ തെറിയായിരുന്നു നീയെ ഇന്ന് പറഞ്ഞിട്ട് പിന്നെ ഡാഷ് എന്ന് പറഞ്ഞ തെറിയാണ് പറഞ്ഞതും പോരാ പിന്നെയും പറഞ്ഞു നടന്നാൽ വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല കേട്ടോ അതായത് അപ്പോൾ പിള്ളി ചോദിക്കുന്നത് എന്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതായത് ശ്രീജിത്ത് എന്ന് പറഞ്ഞവൻ എന്നെ വിളിച്ചിരുന്നു സ്ത്രീതല ആര് വിളിച്ചാലും ഈ ക്യാമ്പിൽ എഴുപത് ശതമാനം പേര് മദ്യപിച്ചു എന്ന് നിന്നോടാരാ പറഞ്ഞത് കള് കുടിച്ച് നടക്കുന്നത് നീ കണ്ടായിരുന്നോ നീ ചാനൽ പറഞ്ഞത് എഴുപത് ശതമാനം ആളുകളും നടന്നു എന്നാണ് അതിനകത്ത് കള്ളു കുടിച്ച് കടന്നവരുടെ പേര് നീ പറഞ്ഞേ നീ കാണിച്ചത് ഡാഷ് 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 പിന്നെ കേട്ടാലറയ്ക്കാവുന്ന അരയ്ക്കുന്ന വാക്കുകളായിരുന്നു ഇതോടുകൂടി പ്രശ്നം മര്യാദക്ക് സംസാരിക്കണമെന്ന് അനന്ത്കൃഷ്ണൻ പറയുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നത് നീ കൂടുതൽ കളിച്ചാൽ വീട്ടിൽ കിടന്നുറങ്ങില്ല എന്നെ കിടത്തില്ല വലിയ സംഘടനാ പാരമ്പര്യമുള്ള സംവിധാനമാണ് കെ എസ് യു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതെല്ലാം കൂടെ കൂട്ടിക്കിട്ടുമ്പോൾ ഇവർ വളർന്നാണ് യൂത്ത് കോൺഗ്രസ് ആകുന്നത് അവർ വളർന്നാണ് മൂത്ത കോൺഗ്രസ്സായി മാറുന്നത് ഇത് ചുട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്തരക്കാർ നേതൃത്വത്തിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ വന്നാലുള്ള അവസ്ഥ എന്താകുമെന്നുള്ള ആശങ്ക ഇപ്പോൾ തന്നെ ജനങ്ങൾക്കുണ്ട് അത് അതോടൊപ്പം തന്നെ കോൺഗ്രസിനുള്ളിലും ഈ പറയുന്ന പ്രശ്നങ്ങൾ വലിയ വലിയ പൊട്ടിത്തെറിയിലേക്കും കാര്യങ്ങളിലേക്കും നീങ്ങുകയാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്